നരേന്ദ്രമോദി സർക്കാരിന് വീണ്ടും അധികാരത്തിലെത്താൻ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ബി ജെ പിയും എൻ ഡി എയും അധികാരത്തിൽ വരികയും മുപ്പതാം തീയതി നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങും വരികയാണ് പാകിസ്ഥാനുമായി ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ല എന്ന നിലപാട് ഊട്ടിയുറപ്പിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ഈ സത്യപ്രതിജ്ഞാ വേളയിൽ ക്ഷണിക്കപ്പെടാത്ത അയൽ രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് പാകിസ്ഥാൻ എത്തിയിരിക്കുന്നു പാകിസ്ഥാനെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ക്ഷണിക്കണ്ട എന്ന തീരുമാനമാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യയുമായി ചേർന്ന് നിന്നുകൊണ്ട് അതായത് ഒരു ഇരട്ടമുഖം മുഖം ഇന്ത്യക്ക് ഇനി പാകിസ്ഥാനുമായി ഇല്ല നേരിട്ട് ഏറ്റുമുട്ടുകയാണെങ്കിൽ നേരിട്ട് ഏറ്റുമുട്ടുകയും പടവെട്ടുകയാണെങ്കിൽ പടവെട്ടാനും തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം എന്ന മുന്നറിയിപ്പാണ് നൽകുന്നത് പാകിസ്ഥാന്റെ വ്യോമ പാത ഇന്ത്യക്കായി തുറന്നുകൊടുക്കുന്നതടക്കം പാകിസ്ഥാൻ ഇന്ത്യയോട് ഇങ്ങോട്ട് സംസാരിക്കുകയും മുപ്പതാം തീയതി അത്തരം ചർച്ചകൾക്ക് അതിന്റെ ആഭ്യന്തര ഇടങ്ങളിൽ സാഹചര്യം ഒരുക്കുകയും ഒക്കെ പാകിസ്ഥാൻ സ്വമേധയാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയോട് പ്രധാനമന്ത്രിയോട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ ഏതുവിധമുള്ള സഹകരണവും പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു പ്രധാനമന്ത്രി പറഞ്ഞത് നിങ്ങൾ ആദ്യം നടപടികൾ എടുത്തു കാണിക്കാനാണ് അങ്ങനെ പാകിസ്ഥാന്റെ നടപടികൾ ഏതു തരത്തിൽ വേണമോ അവർ ആദ്യം എടുക്കുന്നത് വ്യോമബാധ തുറക്കുക എന്നുള്ളതാണ് പക്ഷേ ഇതുകൊണ്ടൊന്നും ഇത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവ്സ് ഒന്നും ഇന്ത്യ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് നിലവിലെ യാഥാർത്ഥ്യം മുപ്പതാം തീയതി അയൽ രാജ്യങ്ങളുടെ രാഷ്ട്ര അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളുടെ പ്രതിനിധികളെ സത്യപ്രതിജ്ഞ വേളയിൽ ക്ഷണിക്കുന്നുണ്ട് ആ ക്ഷണം ആ ക്ഷണക്കത്ത് പാകിസ്ഥാൻ നൽകേണ്ട എന്നുള്ളതാണ് ഇന്ത്യയുടെ തീരുമാനം ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു കോംപ്രമൈസ് രീതിയിലേക്ക് ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യയുടെ നയം ആഗ്രഹിക്കുന്നില്ല പാകിസ്ഥാനുമായി വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ഉണ്ടാകും പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് അവസാനിക്കുക പാകിസ്ഥാന്റെ ചതി അവസാനിപ്പിക്കുക പാകിസ്ഥാൻ ഇന്ത്യയോട് കാണിക്കുന്ന പിന്നിൽ നിന്നുള്ള കുത്ത് അവസാനിപ്പിക്കുക ഇതാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് നരേന്ദ്രമോദി സർക്കാർ ലക്ഷ്യമിടുന്നത് അതിൻ്റെ വ്യക്തമായ സൂചന വരുന്ന അഞ്ചു വർഷം പാകിസ്ഥാനോടുള്ള ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും കാർക്കശ്യമുള്ള നിലപാടായിരിക്കും ഇന്ത്യ സ്വീകരിക്കുക എന്നുള്ള സൂചനകളായാണ് ഇതിപ്പോൾ വിലയിരുത്തപ്പെടുന്നത് മുപ്പതാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പാകിസ്ഥാന്റെ പാകിസ്ഥാന് ഔദ്യോഗികമായോ അനൌദ്യോഗികമായോ ക്ഷണമില്ല പാകിസ്ഥാൻ നേതാക്കളെ ഇത് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടില്ല ഈ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിന് ക്ഷണം പോയിട്ടുണ്ട് ഭൂട്ടാന് ക്ഷണം പോയിട്ടുണ്ട് മ്യാൻമാറിന് ക്ഷണം പോയിട്ടുണ്ട് നേപ്പാളിന് ക്ഷണം പോയിട്ടുണ്ട് ശ്രീലങ്കയ്ക്ക് തായ്ലൻഡിനും അടക്കം ഈ കാര്യത്തിൽ ക്ഷണം പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് വിവിധ രീതികളിൽ അപ്പോൾ അയൽ രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് പാകിസ്ഥാനെ മാത്രം ക്ഷണിക്കുന്നില്ല പാകിസ്ഥാൻ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പാകിസ്ഥാന്റെ സാന്നിധ്യം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല ും സുശക്തവുമായി ഇന്ത്യയോട് സ്നേഹവും സൗഹൃദവും ആഗ്രഹിക്കുന്ന നടപടികൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകണം ആ നടപടികളാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സൗഹൃദം സ്നേഹം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്ന ശക്തമായ താക്കീതും മുന്നറിയിപ്പും നൽകുന്നതാണ് മെയ് മുപ്പതാം തീയതി നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയായുള്ള അല്ലെങ്കിൽ മന്ത്രിസഭ നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ അടക്കമുള്ള സത്യപ്രതിജ്ഞ ചടങ്ങിൽ െ അടക്കം ക്ഷണിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഇന്ത്യ പാകിസ്ഥാന് ക്ഷണം നൽകുന്നില്ല പാകിസ്ഥാന്റെ സാന്നിധ്യം ആ ചടങ്ങിൽ ഇന്ത്യ ആഗ്രഹിക്കുകയും ചെയ്യുന്നില്ല ഇതുവഴി വിട്ടുവീഴ്ചയില്ലാത്ത മുന്നറിയിപ്പ് ഇന്ത്യ പാകിസ്ഥാന് നൽകുകയാണ്